പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫ്ലൈ ആഷ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി ചില പ്രത്യേക ബ്രിക്സ് നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ ബോർഡുകൾ നിർമ്മിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് വാസ്തവത്തിൽ ഈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഫ്ലൈ ആഷ് എന്നത് പറന്ന് നടക്കുന്ന ചാരപ്പൊടിയാണ് നമ്മുടെ രാജ്യത്തെ തെർമൽ പ്ലാന്റുകളിൽ നിന്ന് വേസ്റ്റായിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് വാസ്തവത്തിൽ ഈ ഫ്ലൈ എന്ന് പറയുന്നത് തെർമൽ പ്ലാന്റുകളിൽ വലിയ ബോയിലറുകളിൽ വെള്ളം ചൂടാക്കി അതിൻ്റെ സ്റ്റീമിൻ്റെ പവർ കൊണ്ട് പ്ര ടർബൈനുകൾ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുള്ളത് ഇവിടെ ഫ്യൂവലായിട്ട് അല്ലെങ്കിൽ ഇന്ധനമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് കൽക്കരിയാണ് ഈ കൽക്കരി തന്നെ പൾവറൈസ് ചെയ്തതിന് ശേഷമാണ് അതല്ലെങ്കിൽ നന്നായിട്ട് പൊടിച്ചതിന് ശേഷമാണ് അത് കത്തിച്ച് ഇന്ധനമാക്കുന്നത് ഇതിൻ്റെ അവശിഷ്ടമായി കിട്ടുന്ന ചാരമാണ് വാസ്തവത്തിൽ ഈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോഴും ഇതുപോലുള്ള ഫ്ലൈ ആഷ് പുറത്ത് വരാറുണ്ട് ഭൂമിക്കിടയിലെ പാറകൾ തിളച്ച് പുറത്തേക്കൊഴുകുന്നതാണല്ലോ ലാവ എന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ ചാരവും വളരെ ശക്തിയായിട്ട് പുറത്തേക്ക് വമിക്കുന്നു ഈ ചാരം അനേകം കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ കുമിഞ്ഞുകൂടുകയും ചെയ്യുന്നു അഗ്നിപർവ്വതം പൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ കിലോമീറ്ററുകൾ ചുറ്റളവിലുള്ള പ്രദേശത്തെ ആളുകളെ മുഴുവൻ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ് പതിവ് അവർ ഈ അഗ്നിപർവ്വതത്തിൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ച് സ്വന്തം വീടുകളിലേക്ക് മടങ്ങുമ്പോൾ എട്ടും പത്തും ഇഞ്ച് കനത്തിൽ ചാരമായിരിക്കും അവരുടെ ഓരോരുത്തരുടെയും പുരയിടത്തിൻ്റെ മുമ്പിൽ കാണുക അതും വാസ്തവത്തിൽ ഫ്ലൈ ആഷാണ് തെർമൽ പ്ലാന്റുകളിൽ നിന്നുള്ള ഈ ചാരം പുറത്തേക്ക് അധികം പറന്ന് നടക്കാതെ അത് പ്രത്യേക രൂപത്തിൽ ഒരേ ഭാഗത്ത് തന്നെ കേന്ദ്രീകരിപ്പിച്ച് അതിനെ കൺസ്ട്രക്ഷൻ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തെർമൽ പ്ലാന്റുകളിൽ നിന്ന് പുറത്തുവിടുന്ന ഈ വേസ്റ്റ് ആയിട്ടുള്ള ആഷാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ ഫ്ലൈ ആഷ് എന്ന പേരിൽ ലഭ്യമാകുന്നത് ഈ ഫ്ലൈ ആഷ് ഫാക്ടറിയിൽ നിന്ന് സമീപ പ്രദേശങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അവിടെയുള്ള ഇൻഡസ്ട്രികളിൽ അവിടെയുള്ള ഇൻഡസ്ട്രികളിൽ വിവിധ തരം ബ്ലോക്കുകളോ അതല്ലെങ്കിൽ ബോർഡുകളോ നിർമ്മിക്കുകയാണ് പതിവ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ രംഗത്ത് കോൺക്രീറ്റിംഗ് സന്ദർഭങ്ങളിലും ഈ ഫ്ലൈ ആഷ് ഉപയോഗപ്പെടുത്താറുണ്ട് ഡാമുകളുടെ നിർമ്മാണത്തിൽ ഈ ഫ്ലൈ ആഷ് ഒരു പ്രധാന ഘടകം കൂടിയാണ് നമ്മൾ രണ്ട് തരം സിമെൻ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഒ പി സി സിമെൻറ്റും അതുപോലെ തന്നെ പി പി സി സിമെൻ്റും ഇതിലെ പി പി സി സിമെൻറ്റിലെ ഒരു പ്രധാന ഘടകമാണ് ഈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് സിമെൻറ്റ് ഫാക്ടറികളിൽ ഈ ഫ്ലൈ ആഷ് ചുണ്ണാമ്പുകല്ലുമായി ചേർന്ന് സിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുകയും അത് സിമൻറ്റായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സിമെൻ്റ് ഇൻഡസ്ട്രിയിൽ ഈ ഫ്ലൈ ആഷിനെ ഒരു സപ്ലിമെൻ്ററി സിമെൻറ്റിയസ് മെറ്റീരിയൽ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു കോൺക്രീറ്റിങ്ങിലും അതുപോലെ തന്നെ ഡാമുകളുടെ നിർമ്മാണത്തിലും വ്യത്യസ്ത തരത്തിലുള്ള ബ്രിക്സുകളും അതുപോലെ തന്നെ ബോർഡുകളും നിർമ്മിക്കുന്നതിനും ഈ ഫ്ലൈ ആഷ് ഉപയോഗപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഖനികൾ കുഴിച്ചുണ്ടാകുന്ന വലിയ ഗർത്തങ്ങൾ ഫില്ല് ചെയ്യുന്നതിനും ഈ ഫ്ലൈ ആഷ് ഉപയോഗപ്പെടുത്താറുണ്ട് ഈ ഫ്ലൈ ആഷിലെ പ്രധാനപ്പെട്ട കെമിക്കൽ കോമ്പൗണ്ട്സ് ഏതൊക്കെയെന്ന് നോക്കാം സിലിക്കൻ ഡയോക്സൈഡ് അലൂമിനിയം ഓക്സൈഡ് ഫെറിക് ഓക്സൈഡ് കാൽസ്യം ഓക്സൈഡ് എന്നിവയാണ് ഫ്ലൈ ആഷിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കെമിക്കൽ കോമ്പൗണ്ട്സ് ഇത്തരത്തിലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് ശ്വസിക്കുമ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കുമെന്ന് പറയേണ്ടതല്ലല്ലോ മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും ഇത് വളരെയേറെ ഹാനികരമാണ് എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇതിനെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനെ ഡിസ്പോസ് ചെയ്യുക എന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വ്യത്യസ്ത തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ കോൺക്രീറ്റിങ്ങിനും മറ്റും ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്ലൈ ആഷ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബ്രിക്സിൽ അമ്പത് ശതമാനം വരെ ഫ്ലൈ ആഷ് ആണ് ഉപയോഗിക്കുക അമ്പത് ശതമാനം വരെ ഏതാണ് ഉപയോഗിക്കാറുള്ളത് ഫ്ലൈ ആഷാണ് അതിൽ ഉപയോഗിക്കുന്ന സിമെൻറ്റിൻ്റെ അളവ് എട്ട് ശതമാനം തൊട്ടിട്ട് പത്ത് ശതമാനം വരെ മാത്രമായിരിക്കും ബാക്കി വരുന്ന നാൽപ്പത് നാൽപ്പത്തിരണ്ട് ശതമാനം എന്തായിരിക്കും സ്റ്റോൺ പൗഡർ ഈ മൂന്ന് മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഫ്ലൈ ആഷ് ബ്രിക്സ് നിർമ്മിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഇനം ബ്രിക്കാണല്ലോ എ എ സി ബ്രിക്സ് എന്ന് പറയുന്നത് ഇത് നിർമ്മിക്കുന്നതിനും ഒരു നല്ലൊരു ശതമാനം ഫ്ലൈ ആഷ് ഉപയോഗപ്പെടുത്താറുണ്ട് ഇവയ്ക്ക് പുറമെ സിമെൻറ്റ് ഫൈബർ ബോർഡുകൾ നമ്മൾ വി ബോർഡ് എന്ന് പറയാറുണ്ടല്ലോ ആ വി ബോർഡുകൾ നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ ഫെറോ സിമെൻ്റ് ബോർഡുകൾ നിർമ്മിക്കുന്നതിനും ഈ ഫ്ലൈ ആഷ് ഒരു ഫില്ലറായിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട് ചുരുക്കത്തിൽ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റാണ് തെർമൽ പവർ പ്ലാന്റുകളിൽ പൾവറൈസ് ചെയ്ത കൽക്കരി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ അവശിഷ്ടമാണ് ഈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൂടി അമർത്തിയേക്കുക താങ്ക്